ഇന്ന് ജൂൺ 12 സഹാഗുണിലെ വിശുദ്ധ ജോണിന്റെ തിരുനാൾ. സ്പെയിനിൽ സെയിന്റ് ഫണ്ടോസിൽ ജനിച്ച ജോൺ 26-ാമത്തെ വയസ്സിൽ പുരോഹിതനായി. ഉടൻ തന്നെ അദ്ദേഹം അധികാരവും ധനസാധ്യതകളുമുള്ള വൈദിക സ്ഥാനങ്ങളിൽ നിയമിതനായി. ഉത്തരവാദിത്തങ്ങളിൽ മുഴുകി ജീവിക്കവെ തന്റെ ജീവിതം തികച്ചും ലൗകിക മാത്രമാണ് എന്ന ചിന്ത അദ്ദേഹത്തിൽ തീവ്രമായി. അദ്ദേഹം ആ വൈദിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചു, ദാരിദ്ര്യത്തിലും ആശാനിഗ്രഹത്തിലും ജീവിക്കാൻ തുടങ്ങി. ജ്ഞാനവായനയും ധ്യാനവും പ്രാർത്ഥനയും ലൗകിക സന്തോഷങ്ങളെക്കാൾ നിർമ്മലമായ ആനന്ദം നൽകുമെന്ന് അനുഭവം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. ഈ മാനസാന്തരത്തിനു ശേഷം ജോൺ സലമാങ്കയിൽ 4 കൊല്ലം ദൈവശാസ്ത്രം പഠിച്ചു. അനന്തരം കുറെ കാലം തീക്ഷ്ണതയോടെ വൈദിക വൃത്തി ചെയ്തു. അവസാനം 1463 അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. നൊവിഷ്യേറ്റിൽ തന്നെ അദ്ദേഹം ഒരു ഉത്തമ സന്യാസിയെ പോലെ കാണപ്പെട്ടു. എളിമയിലും അനുസരണത്തിലും ആശാനിഗ്രഹത്തിലും അദ്ദേഹം സകലരെയും അതിശയിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും നഗരത്തിൽ വലിയ മാനസാന്തരം വരുത്തി. തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുവാനും കക്ഷികളെ അനുരഞ്ജനത്തിലെത്തിക്കുവാനും അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. കുറെ നാൾ ഫാദർ ജോൺ നവസന്യാസ ഗുരുവായിരുന്നു. 1471 മുതൽ പ്രിയോരും. സഭയുടെ ചൈതന്യം പാലിക്കുന്നതിൽ അദ്ദേഹം സർവദാ വിജയിച്ചിരുന്നു. അധികാരം പ്രയോഗിച്ചില്ല, മാതൃക വഴിയാണ് അദ്ദേഹം കീഴുള്ളവരെ ഭരിച്ചത്. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വിശുദ്ധിയെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവഗണിച്ചിരുന്നില്ല. ഭൃത്യരെ ദ്രോഹിച്ചിരുന്ന ഒരു പ്രഭുവിനെ ഫാദർ ജോൺ ഒരിക്കൽ ശാസിക്കുകയുണ്ടായി. അദ്ദേഹം ഫാദർ ജോണിനെ വധിക്കാൻ രണ്ടുപേരെ അയച്ചു. അവർ അദ്ദേഹത്തിന്റെ വിശുദ്ധ മുഖം കണ്ടതോടെ ദുഷ്ടവിചാരം തള്ളി മാപ്പ അപേക്ഷിച്ചു. പ്രഭു രോഗബാധിതനായി. അപ്പോൾ അദ്ദേഹവും ക്ഷമാപണം ചെയ്തു. വേറൊരിക്കൽ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ പാപത്തിന്റെ സഖിയായ പ്രഭി ഫാദർ ജോണിനെ വിഷം കൊടുത്തു. 1479 ജൂൺ 11 തീയതി അദ്ദേഹം മരിച്ചു. 1609 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1690 വിശുദ്ധനായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധ്യാനമാണ് ആത്മാവിന്റെ നേത്രം, അത് ആത്മാവിൽ സത്യവും പ്രകാശവും വീശുന്നു എന്ന് വിശുദ്ധ ബർണാർഡ് എഴുതിയിട്ടുണ്ട്. ആകയാൽ ഏകാഗ്രമായി ധ്യാന നിരതനായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.